വളരെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ മക്കൾക്ക് ഒരിക്കലും വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കില്ലേ. എൻ്റെ കുട്ടി വയറ് നിറച്ച് മുട്ടട്ടെ എന്ന് പറഞ്ഞ് ആ ലാസ്റ്റ് രണ്ട് ഉരുളിയും കൂടി നിന്ന് ആ കുട്ടിവിനെ ഛർദ്ദിക്കും. ആ കുട്ടിവിനെ തളർന്ന് ആ കുട്ടിയുടെ വയറൊക്കെ വീർത്ത്, അപ്പോൾ ഉമ്മക്ക് സമാധാനം. ആ കുട്ടിയുടെ വയറ് ഒരിക്കലും വയറ് വീർക്കാൻ നിൽക്കരുത്, വളരെ കുറഞ്ഞ അത് ഇടക്കിടക്ക് കൊടുത്തോളൂ. കുട്ടിക്ക് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറോ കഴിയുമ്പോഴേ ഇടക്കിടക്ക് ഭക്ഷണം കൊടുത്തോളൂ. പക്ഷേ ഒറ്റയടിക്ക് ഒരു പ്ലേറ്റ് കുട്ടീൻ്റെ വയറ്റിലാക്കി കൊടുക്കുക. അപ്പോൾ ഉമ്മ പറഞ്ഞ കുട്ടി ഭക്ഷണം കഴിച്ച് നല്ല അൽഹംദുലില്ല. ആ കുട്ടിയെ ശരീരങ്ങൾ തളർത്തുകയാണ്, ആ കുട്ടീനെ കേടുവരുത്തുകയാണ്, ആ കുട്ടിയുടെ മെറ്റബോളിസം എല്ലാം തകരുകയാണ്, ആ കുട്ടിയുടെ ഇൻറ്റേണൽ ഓർഗാൻസിന് ഡാമേജ് വരികയാണ്, ആ കുട്ടിക്ക് ക്ഷീണമായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? ഇമാം ഹസാലി തങ്ങൾ പറഞ്ഞ ഒരു സംഭവം നമ്മൾ സൂചിപ്പിക്കാറുണ്ട്, ഒരിക്കലും കുറേ തിന്നുന്ന മക്കളെ നോക്കി ആ കുട്ടിനെ പോലെ ആവണമെന്ന് ഒരു ഉമ്മയും പറയരുതേ. മിനിമം ഭക്ഷണം കഴിക്കുന്ന കുട്ടിയെ നോക്കിയിട്ട് നീ അങ്ങനെയാണ് ആവേണ്ടതെന്ന് മുസ്ലിമീങ്ങളായ ഉമ്മമാർ പറഞ്ഞു കൊടുക്കേണ്ടത്. യാ അല്ലാഹ്, ഇങ്ങനെ ഉമ്മമാരെ പ്രത്യേകിച്ച് പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളുടെ കാര്യത്തിൽ ആകെ ഡോക്ടർമാരോട് എൻ്റെ കുട്ടി തിന്നണില്ല എന്നാ പറയുള്ളൂ, എൻ്റെ കുട്ടി തിന്നണില്ല തിന്നണില്ല. കുട്ടിക്ക് ആവശ്യമുണ്ടെങ്കിൽ കുട്ടി കഴിക്കൂലേ? കുട്ടിക്ക് ആവശ്യമുണ്ടെങ്കിൽ കുട്ടി കഴിച്ചിരിക്കും. വിശക്കുന്നതെന്ന് പറഞ്ഞ് എന്തെങ്കിലും സിഗ്നൽ അവർ തന്നിരിക്കും, അവർക്ക് വിശക്കാതിരിക്കാൻ എന്തെങ്കിലും അവർ ഇൻടേക്ക് ചെയ്യുന്നുണ്ടാവും, എന്തെങ്കിലും ഷുഗറോ മറ്റു കാര്യങ്ങളോ അവരുടെ ബോഡിയിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ വിശക്കുന്നവരെ കാത്തിരിക്കുക. അസാലിമാം പറയാം, ഒരു ഉമ്മയും വയറ് നിറച്ച് തിന്നുന്ന നെഹ്മാൻ അറബിയിൽ പറയാം, ഒരു നെഹ്മാനായ കുട്ടിയെ കാണിച്ചിട്ട് ഇവനെപ്പോലെ ആവണമെന്ന് ഒരിക്കലും പറയരുതേ. വളരെ മിനിമം ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുന്ന കുട്ടി അങ്ങനെയാണ് നീ ആവേണ്ടത് എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ നമ്മൾ ചെയ്യല്?